ശശി തരൂരിന്റെ ജില്ലയിലെ സന്ദർശനത്തെ ചൊല്ലി ജില്ലയിലെ കോൺഗ്രസിലും ഭിന്നത രൂക്ഷം. ഡിസംബർ 4-നാണ് ബോധിഗ്രാം എന്ന സംഘടനയുടെ പേരിൽ അടൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നത്. ബോധിഗ്രാമിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അടുപ്പമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ തരൂരിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യം ഏറെയാണ്. ജില്ലയിലെ പല തട്ടുകളായി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായത്തിലാണ്. ജില്ലയിൽ പി ജെ കുര്യൻ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡി സി സി പ്രസിഡന്റ് മൗനത്തിലാണ്. എ വിഭാഗം എല്ലാ പിന്തുണയും തരൂരിന്റെ നീക്കത്തിന് നൽകുന്നുണ്ട്. സ്ഥലം എം പി കൂടിയായ ആന്റോ ആന്റണിക്ക് യോഗത്തിലേക്കും ക്ഷണമുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഡി സി സി പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും പറഞ്ഞു. അതത് ജില്ലകളിൽ ഡി സി സിയുടെ അനുമതിയോടെ മാത്രമേ ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുക്കാവൂ എന്ന താരിഖ് അൻവറുടെ അഭിപ്രായം ജില്ലയിൽ പാലിക്കപ്പെട്ടില്ല. സംഘാടകർ പ്രസിഡന്റിനെ ക്ഷണിച്ചെങ്കിലും ജില്ലാ നേതൃത്വം വ്യക്തമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഗ്രൂപ്പിസത്തിന്റെ മറ്റൊരു രൂപം തന്നെയാണ് തരൂരിന്റെ നീക്കത്തിന് പിന്നിലെന്നും അതിന് പ്രോത്സാഹനം നൽകരുതെന്നുമാണ് മറ്റു വിഭാഗങ്ങളുടെ അഭിപ്രായം. ഏകദേശം എല്ലാ ഗ്രൂപ്പുകളും ഇക്കാര്യത്തിൽ ജില്ലയിൽ യോജിപ്പിലുമാണ്. പഴയ വിഭാഗത്തിലെ നേതാക്കൾ കാര്യമായ സ്വാധീനമില്ലാത്തവരാണെന്നും ഇനി അവർക്ക് ബലമേകുന്ന തരത്തിൽ പ്രോത്സാഹനം നൽകുന്ന നീക്കം ഡി സി സിയിൽ നിന്ന് ഉണ്ടാകരുതെന്നുമാണ് വിവിധ ഗ്രൂപ്പുകാരുടെ നിലപാട്. ഡി സി സി പുനഃസംഘടന ലക്ഷ്യം വെച്ച് പലരെയും വെട്ടാനും വീഴ്ത്താനും തക്ക നോക്കി കരുക്കൾ നീക്കുന്നതിനിടയിൽ വീണ്ടും പഴയ ശക്തികളെ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിൽ നിലപാടെടുക്കരുതെന്നും അവർ ഏകസ്വരത്തിൽ പറയുന്നു. അതേസമയം പാർട്ടിയിലെ കേരള നേതാക്കളുടെ എതിർപ്പുകൾ അവഗണിച്ച് വടക്കൻ മലബാറിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മുതിർന്ന നേതാവും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ. ലോക്സഭ അംഗമായ തരൂരിനെതിരെ കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും പരിപാടിയുടെ പ്രചാരണം വർദ്ധിച്ചതോടെ നേതാക്കൾ പിൻവലിഞ്ഞ അവസ്ഥയിലാണ്. എന്നാൽ ഒന്ന് മാറി നിന്ന ശേഷം തരൂരുമായി കൈകോർക്കാൻ ഒരുങ്ങുകയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പ്. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിന്റെ ധീരസം ഗൗനിക്കാതെ മത്സരിച്ച ശശി തരൂർ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പൊ വീണ്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടുകയാണ്.